വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ ലഭിക്കാൻ ബെൽബട്ടനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ആരാധകർ കാത്തിരിക്കുന്ന ദുൽഖർ ചിത്രമാണ് കുറിപ്പ് മുപ്പത്തിനാലു വർഷമായി കേരളം തിരയുന്ന പിടികിട്ടപ്പുള്ളി സുകുമാര കുറിപ്പിന്റെ കഥ പറയുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് ഏതാനും ആഴ്ചകളായി ഇപ്പോഴിത ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ് ദുൽഖർ സൽമാൻ തന്നെയാണ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത് പല നാടുകൾ പല നാളുകൾ പല രൂപങ്ങൾ എന്ന അടിക്കുറിപ്പോടെയാണ് ദുൽഖർ പോസ്റ്റർ പങ്കുവച്ചിരിക്കുന്നത് നീളൻ കോട്ടിട്ടും സ്റ്റൈലിൻ കൂളിംഗ് ഗ്ലാസും ധരിച്ച് കയ്യിൽ സിഗരറ്റ് പാക്കറ്റ് പിടിച്ച് നടന്നു കുറിപ്പിന്റെ മാസ് ലുക്കാണ് പോസ്റ്ററിൽ ഉള്ളത് ദുൽഖർ സിനിമാ ലോകത്ത് അരങ്ങേറിയ സെക്കൻഡ് ഷോ മോഹൻലാൽ ചിത്രം കൂതറ എന്നീ സിനിമകളുടെ സംവിധായകൻ ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് കുറിപ്പ് ദുൽഖറിനൊപ്പം ഇന്ദ്രജി സുകുമാരൻ ഷൈൻ ടോം ചാക്ക തുടങ്ങിയ താരങ്ങളും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും കേരളത്തിലെ കുപ്രസിദ്ധനായ പിടികിട്ടപ്പുള്ളിയാണ് സുകുമാര കുറിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ചാക്കു എന്ന ചലച്ചിത്ര വിതരണക്കാരനെ ഇയാൾ കൊലപ്പെടുത്തി ശവശരീരം ആസൂത്രിതമായി ചുട്ടുകയറ്റിയ ശേഷം താനാണ് മരിച്ചതെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഗൾഫിൽ താൻ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്നും ഇൻഷുറൻസ് പടമായി എട്ട് ലക്ഷം രൂപ തട്ടിയെടുത്തു ആലപ്പുഴയ്ക്ക് പോകാൻ ബസ് നിൽക്കുകയായിരുന്ന ചാക്കോയെ ലിഫ്റ്റ് നൽകാമെന്ന് പറഞ്ഞ് കുറുപ്പ് കാറിൽ കയറ്റി യാത്രാ കഴുത്തിൽ തുണിമുറുക്കി കൊല്ലുകയായിരുന്നു പിന്നീട് അയാളെ മൃതദേഹം വീട്ടിലെത്തിച്ച് മരിച്ചെന്ന് ഉറപ്പുവരുത്തിയ ശേഷം കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരുത്തി ആളൊഴിഞ്ഞ വഴിയരികിൽ കാറുൾപ്പെടെ കത്തിക്കുകയായിരുന്നു ആലപ്പുഴ ജില്ലയിലെ മാവിലിക്കരിക്കടത്തുള്ള കുന്നമെന്ന സ്ഥലത്ത് കൊല്ലക്കടവ് പൈനമോട് റോഡിനരികിൽ വയലിലാണ് സുകുമാരക്കുറുപ്പിന്റെ കാറിൽ കത്തിയ നിലയിൽ ചാക്കോയെ കണ്ടെത്തിയത് സംഭവശേഷം സുകുമാരക്കുറുപ്പ് ഒഴിവിലാണ് കാലം ഇത്ര കഴിഞ്ഞിട്ടും ആർക്കും കണ്ടെത്താൻ കഴിയാത്ത കുറ്റവാളിയാണ് സുകുമാരക്കുറുപ്പ് പിന്നീട് ഈ കൊലപാതകത്തിൽ സുകുമാരക്കുറുപ്പിനെ സഹായിച്ച രണ്ട് സഹായികളെ പോലീസ് പിടികൂടിയിരുന്നു ഇവർ ജീവപര്യന്ത തടവിന് ശിക്ഷിക്കപ്പെടുകയായിരുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി